വിശദമായ വാർത്തകളിലേക്ക്. ഭക്തിയുടെ നിറവിൽ മാടായി വടുകുന്ത തടാകത്തിൽ പൂരം കുളി. മാടായി തിരുവർക്കാട്ടുകാവ് പൂരമഹോത്സവത്തിന്റെ സമാപന ദിവസം നടന്ന പൂരം കുളി കാണാൻ ആയിരങ്ങൾ മാടായി വടുകുന്ത തടാക കരയിലെത്തി. മാടായി തിരുവർക്കാട്ടുകാവ് പൂരോത്സവത്തിന് സമാപനം കുറിച്ച് ഭക്തിയുടെ നിറവിൽ പൂരം കുളി നടന്നു. നാടിന്റെ നാനാഭാഗത്തു നിന്ന് ഒഴുകിയെത്തിയ 10,000 സാക്ഷിയാക്കിയാണ് രാവിലെ 9 മാടായി വടുകുന്ത തടാകത്തിൽ പൂരം കുളി നടന്നത്. രാവിലെ 6:30 മാടായിക്കാവിലമ്മയുടെ തിടമ്പ് എഴുന്നള്ളത്ത് ദാരികൻകോട്ടയിലേക്ക് പുറപ്പെട്ടു. ക്ഷേത്രം മൂത്തപിടാരർ ദേവി വിഗ്രഹം ശിരസിലേറ്റി വാദ്യഘോഷത്തോടെ ക്ഷേത്രം അരയാൽത്തറയിൽ വെച്ച് ദേവി ഭക്തർക്ക് അനുഗ്രഹം നൽകി. തുടർന്ന് കോട്ടയിലേക്ക് പുറപ്പെട്ടു. 1 വെച്ച് ദേവിയുടെ നാന്തകവാൾ പയറ്റ് നടന്നു. ക്ഷേത്രം ഇളയപിടാരർ ആണ് നാന്തകവാൾ പയറ്റിയത്. ദാരികൻകോട്ടയിൽ വെച്ച് അപ്പമേറും വിവിധ പൂജകളും നടന്നു. ദാരിക നിഗ്രഹത്തിന് ശേഷം ഗോപിഷ്ഠയായ ദേവി വടുകുന്ത ശിവക്ഷേത്രത്തിലെത്തി വടുകുന്തത്തപ്പനെ വണങ്ങി. തുടർന്ന് നടന്ന ചടങ്ങായ ദാരികാസുര നിഗ്രഹത്തിന് ശേഷം വടുകുന്ത തടാകത്തിലെത്തി പൂരം കുളി ചടങ്ങ് നടന്നു. ദാരികവധത്തിന് ശേഷം ഉഗ്രരൂപിണിയായ ദേവിയുടെ കോപം ശമിപ്പിക്കാൻ പരമശിവൻ തൃശൂലം കൊണ്ട് മാടായിപ്പാറയിൽ തടാകം നിർമ്മിച്ചു നൽകുകയും ഇതിൽ നീരാടിയ ദേവിയുടെ കോപം ശമിച്ചു എന്നുമാണ് പൂരംകുളിയുടെ ഐതിഹ്യം. പൂരംകുളിക്ക് ശേഷം മഞ്ഞൾക്കുരി പ്രസാദം നൽകി അനുഗ്രഹം നൽകി. തുടർന്ന് പഞ്ചവാദ്യങ്ങളുടെയും കൊടിക്കൂറയുടെയും അകമ്പടിയോടെ തിരിച്ച് എഴുന്നള്ളത്തും ക്ഷേത്രത്തിൽ വരവേൽപ്പും നടന്നു. മാർച്ച് 15 മുതൽ 9 നീണ്ടുനിന്ന പൂരാഘോഷ പരിപാടിക്ക് ഇന്ന് സമാപനമായിരിക്കുകയാണ്. രാവിലെ ദേവിയുടെ വിഗ്രഹം തെക്കിനക്കൽ കോട്ടയിലേക്ക് എഴുന്നള്ളുകയും തുടർന്ന് മാടായി വടുകുന്ത തടാകത്തിൽ വെച്ച് പൂരം കുളി നടക്കുകയും ചെയ്തു. ശേഷം ദേവി വിഗ്രഹം മാടായി കാവിലേക്ക് തിരിച്ചെഴുന്നള്ളത്ത് നടക്കുന്നതോടുകൂടി ഈ വർഷത്തെ പൂരോത്സവം സമാപിക്കുകയാണ്. മാടായിപ്പാറയിൽ നിന്ന്, പൂരോത്സവ നഗരിയിൽ നിന്ന് പ്രണവ് പെരുവാമ്പയോടൊപ്പം നെറ്റ്വർക്ക് വാർത്തകൾക്ക് വേണ്ടി നികേഷ് താവം, ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.